கூட இல்ல ஃப்ரெண்ட், சாரி. പക്ഷെ അതെല്ലാം ഞാൻ നിനക്ക് പിന്നീട് പറഞ്ഞുതരാം. ഞാനൊന്ന് പറയട്ടെ, എനിക്കെന്തോ പന്തിയോട് തോന്നിയതാ. ഞാനും ഇന്നലെ ഒരു ദുസ്വപ്നം കണ്ടു. അതിൽ ഞാൻ കണ്ടത് നിന്നെ കുറച്ചുപേരെ വല്ലാതെ ഉപദ്രവിക്കുന്നതായിട്ടാ. പക്ഷെ കൃത്യസമയത്ത് ഞാൻ അവിടെ എത്തി. എന്നിട്ട് ഞാൻ അവരെ ഡിഷും രണ്ടിടി കൊടുത്തു. അപ്പൊ അവര് ബോധം കെട്ടുപോയി. അങ്ങനെ ഞാൻ നിന്നെ രക്ഷിച്ചു. താങ്ക് യു അലി. അല്ല അവനി, അതൊരു സ്വപ്നമായിരുന്നു. പക്ഷെ എന്നാലും താങ്ക് യു, നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ട്, സ്വപ്നത്തിൽ കൂടി. നീ അങ്ങനെയാണല്ലോ, ഒരു തവണ നിന്നെ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട അവർക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ മാത്രമല്ല, ജീവിതം മുഴുവനും നിന്റെ കൂടെ ഉണ്ടാവും, എപ്പോഴും. നമ്മൾ രണ്ടുപേരും വലുതായാലും. അവനി, നിനക്ക് എന്താ പറ്റിയത്? അത് പ്രത്യേകം ചോദിക്കേണ്ട കാര്യമുണ്ടോ? അതേ മോളെ, അതെ. ഇപ്പൊ മാത്രല്ല, ജീവിതം മുഴുവൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും, പ്രോമിസ്. ആ അവനി, ഞാൻ മറന്നുപോയി. അല്ലെ, ഞാനൊരു കാര്യം പറയട്ടെ, നീ വളരെ നല്ലതാ. താങ്ക് യു. ഇത് പിടിച്ചോ, നിനക്ക് വേണ്ടി സുമതി എന്നെ തന്നുവിട്ടതാ. നിനക്ക് എന്താ പറ്റിയേ? എന്താ പറ്റിയെന്ന് ഇത്ര ചെറിയ കുട്ടിയെ വീട്ടിലാരോട് പറയത്? എങ്ങനെയെന്ന് എടുത്തോണ്ട് പോയത്? എന്തിന്? ഒരമ്മയോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്? നിന്റെ നാവ് ഈയിടെ ഒരുപാട് പൊങ്ങുന്നുണ്ട് ശ്രേയ. എന്റെ വീട്ടിലെ കുട്ടികൾക്ക് നേരെ കൈ ഉയർത്താനുള്ള അധികാരം നിനക്ക് ആരാ തന്നത്? ശാലിനി. അയ്യോ, വേണ്ട വേണ്ട, കരയണ്ട മോളെ. ഇരിക്കെ. അമ്മേ, ശ്രേയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഒരമ്മ എന്ന നിലയ്ക്ക് അതിന്റെ ഉത്തരവാദിത്തം മാത്രമല്ല, കടമ കൂടിയാണ്. ഞാൻ അവൾക്ക് ശരിയായ വഴി തന്നെ കാണിച്ചു കൊടുക്കും. അല്ലെങ്കിൽ തന്നെ
സത്യം, കള്ളം, ശരി, തെറ്റ്, ഇതിന്റെ എല്ലാം അർത്ഥം ഈ പ്രായത്തിൽ തന്നെ അല്ലേ പഠിപ്പിക്കേണ്ടത്? ഇല്ലെങ്കിൽ കുട്ടികൾ വഷളായി പോവും. എന്റെ ദൈവമേ, എത്ര നന്നായിട്ടാ നീ ഇപ്പൊ സംസാരിക്കുന്നത്! ഇതിനു മുമ്പ് നിന്റെ വായിൽ നിന്ന് ഒരു വാക്കുപോലും വീഴില്ലായിരുന്നല്ലോ. ഇപ്പൊ എനിക്ക് നീ തരുന്ന ഈ അറിവുകളുണ്ടല്ലോ, അത് വേറെ ആരോടെങ്കിലും ചെന്ന് പറഞ്ഞാൽ മതി. മൂന്ന് കുട്ടികളെ ഞാൻ വളർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്താണെന്നറിയോ ശാലിനി, വൃക്ഷത്തിന്റെ ചില്ലകൾക്ക് എപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാറുണ്ട്. അവരുടെ വിചാരം അവര് കാരണമാണ് മരത്തിൽ പൂക്കളും കായ്കളും എല്ലാം ഉണ്ടാകുന്നതെന്ന്. ഒരു കാര്യം അവ മറന്നുപോകുന്നു, ആ മുഴുവൻ മരവും വേര് കാരണമാണ് നിവർന്നു നിൽക്കുന്നതെന്ന്. ഈ വീട്ടിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളൊക്കെ കുട്ടികളെ വളർത്തിയാൽ മതി, കാരണം ഞാൻ ഈ വീടിന്റെ വേരാണ്. മനസ്സിലായോ നിനക്ക്? ശ്രേയ അമ്മയുടെ പേരക്കുട്ടിയാവുന്നതിന് മുമ്പ് എന്റെ മകളായിരുന്നു അമ്മ. നീ ഇവിടുന്ന് പോയേ, ഓ, എനിക്ക് ശ്രേയയോട് ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഓ കിരൺ, കിരൺ, ഈ വീട്ടിലെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നീ നിന്റെ ഭാര്യയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്ക്. ഇല്ലെങ്കിൽ അധികം താമസിയാതെ ഇവളുടെ തലയ്ക്ക് മീതെ മേൽക്കൂര ഇല്ലാതാവും. അല്ലെങ്കിലും മരത്തിന്റെ ഒരു കൊമ്പ് ഒടിഞ്ഞു പോയെന്ന് വെച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാനും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. വാ. അതുപോലെ അതുലിനെ ഞാൻ അത്ര തന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അടുത്ത തവണ നീ അതുലിനെ കളിക്കാൻ കൊണ്ടുപോകുന്നതിന് മുൻപ് അച്ചമ്മയോട് ചോദിച്ചിരിക്കണം. ശരി, എണീക്ക്, പോയി ഉറങ്ങിക്കൂ. അഴി, ഇപ്പൊ പോലീസുകൾ എന്നെ സഹായിക്കാനുണ്ട്. അപ്പൊ നമ്മുടെ ശത്രുവിന്റെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റാൻ തുടങ്ങും. സത്യം? അതായത് മിസ്സസ് വർമ്മ? അതെ അലി, ഇതിന്റെ എല്ലാം പിറകിൽ മിസ്സസ് രാജശ്രീ വർമ്മ ആണെങ്കിൽ ഞാൻ സംശയിച്ചതുപോലെ. എങ്കിൽ ഇനി രാജശ്രീ വർമ്മയെ ആർക്കും രക്ഷിക്കാനാവില്ല. അപ്പൊ ഇനിയെല്ലാം പഴയതുപോലെ ശരിയാകുമല്ലോ അവനി. അതെ അലി, അതിനുശേഷം എന്റെ അടുക്കൽ എന്റെ അനിയൻ ഉണ്ടാവും, ഞങ്ങൾ ഫ്രീയാകും, നമ്മുടെ വീട്ടിൽ നമ്മുടെ ആളുകളോടൊപ്പം സന്തോഷായിട്ടിരിക്കും. പക്ഷെ അവനി, അതിനു മുമ്പ് ആ ഹിറ്റ്ലർ നിന്നെ വീണ്ടും ഉപദ്രവിക്കുകയാണെങ്കിൽ അപ്പോ? അതിനും എന്റെ ഒരു പ്ലാൻ ഉണ്ടല്ലേ. അലി, നീ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ആ, കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഉപ്പ എന്നെ ഒരുപാട് വഴക്കു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇനി ഈ ഫോണും കൂടി കൊണ്ടു കളഞ്ഞ ഒരാഴ്ച മുഴുവൻ ഭക്ഷണം കിട്ടില്ല എന്ന്. അവനി, ഈ ഫോൺ നീ സൂക്ഷിച്ചു വെക്കണേ. ഒരു മിനിറ്റ്. ഇത് ഡെബിറ്റ് കാർഡാണ്, ഇത് സൂക്ഷിച്ചു വെക്കണം. എനിക്ക് തോന്നുന്നത് ഇനിയും ഒരുപാട് ഫോൺ കളഞ്ഞു പോവുന്ന, അതുകൊണ്ട് ഇനി ഫോൺ വാങ്ങുമ്പോ ഈ കാർഡ് ഉപയോഗിച്ചാ മതി. നിന്നെ കുപ്പയുടെ വഴക്ക് കേൾക്കേണ്ടി വരില്ല. അവനി, നീ ആരെയാ വിളിക്കുന്നേ? ഞാൻ ഇവിടെ തന്നെ ഇരിക്കല്ലേ. ഈ വ്യക്തി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ആളാ, എനിക്കും നിനക്കും ചെയ്യാൻ പറ്റാത്തത് കൂടി. ആ ജോലി അയാള് എനിക്കും നിനക്കും പറ്റാത്തത്. ഇപ്പൊ നിന്റെ എൻട്രിയുടെ ടൈം ആയി കഴിഞ്ഞു, കാരണം ഇപ്പൊ സ്റ്റോറിയിൽ ഒരു ട്വിസ്റ്റിന്റെ ആവശ്യമുണ്ട്. ഇനി
ഇനിയാണ് തമാശ തുടങ്ങാൻ പോകുന്നത്. മിസസ് രാജശ്രീ വർമ്മ തയ്യാറായി ഇരുന്നോളൂ. എന്തു പറ്റിയമ്മേ, എന്തിനാ ഇങ്ങനെ കരയുന്നേ? എനിക്ക് നല്ല ടെൻഷൻ തോന്നുന്നുണ്ട് നിഷ. നീ അറിഞ്ഞില്ലേ അവിടെ ബദരിനാഥിൽ ഭയങ്കര വെള്ളപ്പൊക്കമുണ്ടായ കാര്യം? ഇപ്പൊ തന്നെ 24 മണിക്കൂറായി, കണ്ടില്ലേ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഭഗവാനെ, എന്റെ ഹേമന്തേട്ടനെ രക്ഷിക്കണേ. അതിനിത്ര ടെൻഷൻ ആകേണ്ട കാര്യം എന്താമ്മേ? നിനക്ക് ഭ്രാന്താണോ? എന്റെ ദൈവപുത്രനാ. ചേട്ടനെ പറ്റി ഞാൻ ചിന്തിച്ചില്ലെങ്കി പിന്നെ വേറെ ആരാ ചിന്തിക്കാനുള്ളത്? ആ, ഒരു സന്തതി ഉണ്ടല്ലോ ചേട്ടന്, ഒന്നിനും കൊള്ളാത്തത്. എപ്പ നോക്കിയാലും ആ കുട്ടിയുടെ പുറകെ തന്നെയാ. അവൾക്ക് ഒരു ചിന്തയുമില്ല അവളുടെ അച്ഛൻ എവിടെയാ, ഏത് അവസ്ഥയില്ല, ഉണ്ടോ ഇല്ലയോ. ഭഗവാനെ, അങ്ങനെ ചിന്തിച്ചതിന് എനിക്ക് മാപ്പ് തരണേ. അമ്മ എന്താ അച്ഛനെ പറ്റി പറഞ്ഞോണ്ടിരിക്കുന്നേ? അച്ഛൻ എന്തു പറ്റി? ഓ, നിന്റെ അച്ഛനെ പറ്റി അന്വേഷിക്കാൻ നിനക്ക് എപ്പോഴാണോ സമയം കിട്ടിയത്? നീ ഇതുവരെ അറിഞ്ഞില്ലേ ബദരിനാഥിലുണ്ടായ വെള്ളപ്പൊക്കത്തെ കുറിച്ചൊന്നും? എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല എന്റെ ദൈവപുത്രൻ എങ്ങനെയാ, ഏത് അവസ്ഥയില്ലാന്നൊക്കെ. നിഷ, കിരണിനോട് പറഞ്ഞ എന്റെ ടിക്കറ്റ് പെട്ടെന്ന് ശരിയാക്ക്. ഞാൻ തന്നെ പൊയ്ക്കോളാം എന്റെ ദൈവപുത്രനെ അന്വേഷിച്ച്. അമ്മേ, അമ്മ വീണ്ടും കളി പറയുന്നൊന്നും അല്ലല്ലോ. അമ്മ വെറുതെ അച്ഛനെ വെച്ച് എന്തെങ്കിലും തമാശക്കുള്ള പുറപ്പാടാണെങ്കി അതൊട്ടും നല്ലതല്ല. അല്ലല്ല, ചിലപ്പോഴൊക്കെ ഞാൻ എന്റെ സ്വന്തം ആളുകളെ ചതിച്ചിരിക്കാം, ഉപദ്രവിച്ചിരിക്കാം, അവരെ ഉപേക്ഷിച്ചിരിക്കാം. പക്ഷെ എന്റെ ദൈവപുത്രനോട് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. കാരണം അദ്ദേഹം എന്നെ സംബന്ധിച്ച് ഭഗവാന് തുല്യനാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ. എന്ത് നന്നായിട്ട് അമ്മ അമ്മ ആക്ട് ചെയ്തേ നീനെ മണ്ടിയാക്കുന്നതിന്. നീനെ ആ പെൺകുട്ടിയിൽ നിന്ന് അകറ്റാൻ എനിക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാവും. പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു കമ്പൊടിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ ഒരുപാട് കമ്പുകൾ കൂടി ചേർന്നാലുണ്ടല്ലോ, അവയെ ഓടിക്കാൻ കഠിനമെന്ന് മാത്രമല്ല അസാധ്യവുമായിരിക്കും. അതുകൊണ്ട് കമ്പുകളെ ആദ്യമേ ഒന്നിച്ചു വെക്കാതിരിക്കുന്നതാണ് ബുദ്ധി. പക്ഷേ ഹേമന്ത് എന്റെ ഫോൺ കണക്ട് ആവുകയാണെങ്കിൽ? ഒരിക്കലും കിട്ടില്ല. 10 മിനിറ്റ് മുമ്പ് ഹേമന്തേട്ടൻ എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ, അദ്ദേഹം നെറ്റ്വർക്ക് ഇല്ലാത്ത ഏതോ സ്ഥലത്തേക്ക് പോകുന്നെന്നും ഇനി 3-4 ദിവസത്തേക്ക് അവിടെ തന്നെ ആയിരിക്കുമെന്നും. ഇനി നീന പോകും അവളുടെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി. അതിനകം ഞാൻ ഈ ശല്യത്തെ ഇവിടെ നിന്നും ഓടിച്ചിരിക്കും. ഭഗവാനെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്നെല്ലാം വളരെ നന്നായിട്ട് നടക്കണം. അതിനു വേണ്ടി എനിക്ക് ഭഗവാന്റെ സപ്പോർട്ടും ബ്ലെസ്സിംഗ്സും വേണം. ആരാ? ഞാൻ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിൽ നിന്നാ. മൈസെൽഫ് ഇൻസ്പെക്ടർ പപ്പി സിംഗ് ഫ്രം പഞ്ചാബ്. അല്ല, ഇത് ദേവലോകത്തെ അപ്സരസോ? അല്ല, ഈ തലപ്പാവ് നിങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് സർദാർജി. അതെയോ?
വളരെ നന്ദിയുണ്ട്. മിക്കി, ഹായ് ബേബി. ആഹാ, കൊള്ളാലോ, എത്ര സുന്ദരിയാ. മാഡം, നിങ്ങളുടെ പൂച്ച അല്ലാതാരാ? നിങ്ങളുടെ ചിരി ഭയങ്കര ഫണ്ണിയാണ് പപ്പീസ്. അതെയോ? എന്റെ ജീവിതത്തിൽ ആരും എന്നെ ഇങ്ങനെ ഇതുവരെ പുകഴ്ത്തിയിട്ടേ ഇല്ല. മാത്രമല്ല, നിങ്ങളുടെ ചിരിയും അത്ര മോശമൊന്നുമല്ല. ഈ ചിരി കണ്ട് ആരും അങ്ങ് നോക്കി നിന്ന് പോവും. മാഡം എനിക്ക് അനുവാദം തന്ന. ബാക്കി പുകഴ്ത്തലൊക്കെ അകത്ത് ചെന്നിട്ടാവാം. ഓ, വരൂ, അകത്ത് പോ. എന്തെങ്കിലും കുടിക്കാൻ വേണോ? മാഡം തന്നാൽ ഏത് വിഷയവും ഞാൻ കുടിക്കും. ഭഗവാനെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്നെല്ലാം വളരെ നന്നായിട്ട് നടക്കണം. അതിനുവേണ്ടി എനിക്ക് ഭഗവാന്റെ സപ്പോർട്ടും ബ്ലെസ്സിങ്സും വേണം. അതിനുശേഷം അടിപൊളിയായിരിക്കും. എന്റെ ഫ്രണ്ട്, ഇന്ന് പാർട്ടി ആയിരിക്കും. നിനക്ക് വേണ്ടി ധാരാളം ചീസ് വരാൻ പോവല്ലേ. ആരാ നിങ്ങൾ? ആരാണെന്ന്, എന്തിനാ ഇവിടെ വന്നത്? ഞാൻ ഇവിടേക്ക് വന്ന് എന്തിനാണെന്ന് വെച്ചാ അവന് ഓക്കെ ആണെന്ന് അറിയാനാ. ആരാണെന്ന്, എന്തിനാ ഇവിടെ വന്നത്? മാഡം, അത് പിന്നെ മൈസെൽഫ്, പപ്പി സിംഗ്, ദ പോലീസ്. കൊള്ളാലോ, ഇത്രയും വർഷങ്ങളായിട്ട് എന്റെ വീട്ടിൽ പോലീസുകാർ വന്നിട്ടില്ല. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളൊക്കെ സ്വന്തം സ്ഥലം പോലെയാ ഈ വീട്ടിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താ കാര്യം? അത് പിന്നെ ഞാൻ പിടിച്ചോളൂ. പപ്പീസർ, ലസ്സി ഞാൻ എന്റെ കൈകൊണ്ടുണ്ടാക്കിയതാ. മാഡം, നിങ്ങളുടെ സൽക്കാരം കാണുമ്പോൾ എനിക്ക് എന്റെ പഞ്ചാബിനെയാ ഓർമ്മ വരുന്നത്. ഒരുപാട് നന്ദിയുണ്ട് മാഡം. ആരടിയാള്? പപ്പി സിംഗ്, ദ പോലീസ്. ദ പോലീസ്? അതെനിക്കും അറിയാം. എന്തിനാ ഇവിടെ വന്നത്? ഓ, അത് ഞാൻ ചോദിച്ചതേയില്ല. നിഷ, അയാൾക്ക് ലസ്സി കൊടുക്കുന്ന കാര്യം നീ ഓർത്തു വെക്കുന്നുണ്ടല്ലോ. പക്ഷെ അയാൾ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കാൻ മറന്നല്ലേ. സോറി.
പപ്പി സർ, യെസ്, നിങ്ങളുടെ മേശയിലെ ലസ്സി. താങ്ക് യു മാഡം. എല്ലാം കഴിഞ്ഞെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്തിനാ നിങ്ങൾ ഇവിടെ വന്നത്? ഞാൻ ഇവിടേക്ക് വന്ന് എന്തിനാണെന്ന് വെച്ചാ, അവന് ഓക്കെ ആണെന്ന് അറിയാനാ. അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് പിന്നെ അവൾ അവളുടെ വീട്ടിലാ, അല്ലാതെ ജയിലിലൊന്നും അല്ല. ആ അവള് വളരെ ഹാപ്പിയാണ്. അല്ല, വല്ലവരുടെയും പേഴ്സണൽ കാര്യത്തിൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇന്റർഫിയർ ചെയ്യുന്നേ? അതെ മാഡം, ഞാൻ എന്റെ ഡ്യൂട്ടിയാ ചെയ്യുന്നത്. അന്വേഷിച്ചിട്ട് ഞാൻ ഡിസൈഡ് ചെയ്യും കുട്ടി ഹാപ്പിയാണോ അതോ അല്ലയോ എന്ന്. നിങ്ങൾ ആദ്യം കുട്ടി എനിക്ക് കാണിച്ചു തരും. ആ പിന്നെ ഒരു കാര്യം കൂടി, ഏത് വീട്ടിലാണോ പോലീസുകാരും മീഡിയക്കാരും എല്ലാം വന്നു പോകുന്നത്, അവിടെ ഒന്നും ഒളിപ്പിക്കാനാവില്ല. എല്ലാം പബ്ലിക്കായിരിക്കും മാഡം. ആ അത് വിട്ടേക്ക്. ഇപ്പം എനിക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, ആ അവനിയുടെ റൂം എവിടെയാന്ന്. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക ഒരു മിനിറ്റ്, ഞാൻ അവളെ വിളിച്ചോണ്ട് വരാം. ആ ശരി, ഒരു മിനിറ്റൊക്കെ നിൽക്കാം. അവനിടെ മുറി എവിടെയാണ്? ആ എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. വാ, വാതിൽ തുറക്കൂ.